ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കുക എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 0 to 3 years വരെയുള്ള കുട്ടികൾക്ക് ഏതൊക്കെ തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കൊടുക്കണം, അതായത് കളിപ്പാട്ടങ്ങൾ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ളത് നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. കൂടാതെ ഓൺലൈനിലും കൂടി അവൈലബിൾ ആയതുകൊണ്ട് ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ കളിപ്പാട്ടം വെറും കളിപ്പാട്ടം മാത്രമായാൽ മതിയോ? ഒരു ഇത്തിരി തിങ്കിങ്ങും അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിനെ ഒന്നും കൂടി ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കളിപ്പാട്ടമായാലോ? അത് കുറച്ചും കൂടി നന്നായിരിക്കില്ല? അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. സോ അറിയാൻ വേണ്ടി ഈ വീഡിയോ മുഴുവനായും കാണുക. നിങ്ങൾ എന്നെ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ എൻ്റെ പേര് സുനൈന, ഞാനൊരു ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പാത്തോളജിസ്റ്റ് ആണ്. ലെറ്റ്സ് സ്റ്റാർട്ട്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിന് മുന്നേ ഞാൻ പറയാൻ പോകുന്ന എല്ലാ ടോയ്സും വാങ്ങിക്കൊടുക്കുന്നതിന് മുന്നേ നിങ്ങൾ ഓർമ്മിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുഞ്ഞുങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുണ്ടാക്കിയ കളിപ്പാട്ടങ്ങൾ മാത്രം വാങ്ങിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ അവർ വായിലിടുന്ന പ്രായമൊക്കെ ആയതുകൊണ്ട് തന്നെ റീയൂസബിൾ ആയിട്ടുള്ളതും വാഷബിൾ ആയിട്ടുള്ളതുമായിട്ടുള്ള മെറ്റീരിയൽസ് കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിൽ വെക്കാം. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് 0 to 3 months വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതിനെ പറ്റിയാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് പാസിഫയർ. പാസിഫയറിന് പറയുമ്പോൾ പാസിഫയറിനെ പറ്റിയും ടീത്തറിനെ പറ്റിയും മുന്നേ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തതുകൊണ്ട് ഒരുപാട് ഞാൻ ഇതിൽ പറയുന്നില്ല. ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പാസിഫയറിന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ആ ഒരു പ്രായത്തിൽ, ഈ ഒരു 0 to 3 months ഏജിൽ, ഭയങ്കരമായിട്ട് സക്ക് ചെയ്യാനുള്ള ഒരു റിഫ്ലക്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു സക്കിങ് റിഫ്ലക്സിനെ കാം ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സാധനം വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇത് സഡൻ ഇൻഫൻറ്റ് ഡെത്ത് സിൻഡ്രോമിനെ കുറയ്ക്കുന്നതായിട്ടും പല സ്റ്റഡീസും പ്രൂവ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വണ് നമുക്ക് ഈ പ്രായത്തിൽ കൊടുക്കാവുന്നത് റാറ്റിൽസ് ആണ് അല്ലെങ്കിൽ സ്ക്വീസേഴ്സ്. അതായത് ഈ ഒരു ഏജിൽ അവർ ശബ്ദങ്ങൾ കേട്ട ഭാഗത്തേക്ക് തല തിരിക്കാനും അതുപോലെ തന്നെ ഐ കോൺടാക്ട് വരുന്ന സമയവും അതുപോലെ ശബ്ദങ്ങളോട് ഒരു ഇഷ്ടം കാണിക്കുന്ന സമയമൊക്കെയാണ്. ഇനി അതുപോലെ തന്നെ മൾട്ടി കളർ ആയിട്ടുള്ള ഒബ്ജക്ട്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടി അവർ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ ചാൻസ്. അതുപോലെ തന്നെ ക്രിബ് ഹാങ്ങേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്തരം റാറ്റിൽസ് അല്ലെങ്കിൽ നോയ്സ് മേക്കേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞ് എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ ഇതൊക്കെ മനസ്സിലാക്കുന്നത് കൊണ്ട് കുഞ്ഞിൻ്റെ കേൾവിയുടെ സ്റ്റേറ്റസും കൂടി നമുക്ക് അവിടെ അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരം ടോയ്സ് വളരെ ഉപകാരപ്രദമാണ്. നെക്സ്റ്റ് ഒരു ഏജ് വരുന്നത് 3 to 6 months ഏജ് ആണ്. ഈ ഒരു ഏജിൽ കുറച്ചും കൂടി കുട്ടികളെ ക്യൂരിയസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് അവരെ ചുറ്റുമുള്ള എൻവയറമെൻറ്റിനെ കുറച്ചും കൂടി പരിചയപ്പെടാൻ അവർ തുടങ്ങുന്നു. അതുപോലെ തന്നെ കയ്യിൽ ടോയ്സ് ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി പറ്റും. ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു എബിലിറ്റിയും കൂടി ഈ പ്രായത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞ് ഈ ഒരു സമയത്ത് വളർന്നു വരുമ്പോൾ എല്ലാ സാധനങ്ങളെയും പരിചയപ്പെടുന്നത് അവരെ വായിലിട്ടിട്ടാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്രായത്തിൽ എല്ലാം തന്നെ അവർ വായിൽ കൊണ്ടുപോകുന്നത്. അതുപോലെ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ബോൾ പൂള് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ ഒരു പ്രായത്തിൽ എന്ന് പറയുമ്പോൾ ഈ പ്രായത്തിൽ മാത്രമൊന്നല്ല, ഇനി മുന്നോട്ടുള്ള പ്രായത്തിൽ നമുക്കിത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇതൊരു ഒരു ബെസ്റ്റ് സ്റ്റാർട്ടിങ് ഏജ് ആണെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ ഫ്ലോർ ജിം എന്ന് പറയും. കുഞ്ഞിന് മലർന്നു കിടന്നിട്ട് പിടിക്കാനൊക്കെ ഒരു ഹാങ്ങറൊക്കെ ഉണ്ടാവും, വേണമെങ്കിൽ അതിൽ പിടിച്ച് കളിക്കാം. അതുപോലെ ക്രിബ് ഹാങ്ങേഴ്സ് വേണമെങ്കിൽ അവിടെ തൂക്കിയിടാം. അങ്ങനെ ഒരു കളിക്കാൻ, കുഞ്ഞിന് കിടന്ന് കളിക്കാൻ പറ്റുന്ന ഒരു 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 സ്പേസ് ആണ് ഈ ഫ്ലോർ ജിം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 6 to 12 months ഏജ് ആണ്. ഈ ഒരു ഏജിൻ്റെ പ്രത്യേകത, ഈ ഒരു ഏജിലാണ് ടീത്തിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ടീത്തിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈ ഗമ്മിൽ കുറച്ച് മോണയിൽ കുറച്ച് പെയിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അസ്വസ്ഥത ഒക്കെ അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് കടിക്കാൻ കൊടുക്കുന്ന ടീത്തിങ് ടോയ്സ് വാങ്ങിക്കൊടുത്താൽ വളരെ നന്നായിരിക്കും. ഈ ഒരു ഏജിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. കാരണം നമ്മൾ റീഡ് ചെയ്ത് കുട്ടിക്ക് കൊടുക്കുമ്പോൾ നമ്മളും കുഞ്ഞും തമ്മിലുള്ള ബന്ധം വളർന്നതിൻ്റെ കൂടെ കമ്മ്യൂണിക്കേഷൻ വളരെ, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റൽ മൈൽഡ് സ്റ്റോൺസിനെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് റീഡിങ് വളരെ നല്ലൊരു ആക്ടിവിറ്റിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈ ഒരു ഏജിൽ മാത്രമല്ല, ഇനി അങ്ങോട്ടുള്ള ഏജിൽ കുട്ടീൻ്റെ ഗ്രോത്തിനെ ഏറ്റവും കൂടുതൽ നന്നായി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് റീഡിങ്. അതുപോലെ തന്നെ ഒന്ന് പിടിച്ച് നിൽക്കാനും ഒക്കെ നോക്കുന്നതും അതുപോലെ നടത്തം സ്റ്റാർട്ട് ചെയ്യുന്ന പ്രായമാണ് 8 to 12 months വരെ എന്ന് പറയുമ്പോൾ അത് അതിന് സഹായമായിട്ട് നമുക്ക് വോക്കർ, പല തരത്തിലുള്ള വോക്കേഴ്സ് അവൈലബിൾ ആണ്. പിക്ചേഴ്സ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഏത് വോക്കർ ആണെങ്കിലും അവർ ആ ഒരു വോക്ക് നടക്കുക എന്നുള്ളൊരു മൈൽഡ് സ്റ്റോണെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സഹായിക്കും വോക്കേഴ്സ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ. ഈ നെക്സ്റ്റ് ഈ ഒരു ഏജിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള പിക്ചർ ബുക്സ്. ഇത് നമ്മുടെ ഫസ്റ്റ് ലൈബ്രറി എന്നാണ് ഇതിൻ്റെ പേര്. ഇതിൽ ഒരുപാടുണ്ട്, അനിമൽസിൻ്റെ ഉണ്ട്, ബേർഡ്സിൻ്റെ ഉണ്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഇതുമുണ്ട്. അപ്പോൾ ഈ ഒരു ഇത്തരത്തിലുള്ള പിക്ചർ ബുക്സ് കൊടുക്കുമ്പോൾ അവരെ വൊക്കാബുലറി കൂട്ടാനും ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് കൂട്ടാനും എല്ലാം തന്നെ കോംപ്രിഹെൻഷനും എക്സ്പ്രഷനും എല്ലാം തന്നെ വളരെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള പിക്ചർ ലൈബ്രറി ബുക്സ് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കട്ടിയുള്ള കാർഡ്ബോർഡ് ബുക്ക് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഏജ് ഗ്രൂപ്പാണ് 1 to 2 years. ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കോസ് എഫക്റ്റ് ആയിട്ടുള്ള
ഒരു ടോയ്സാണ് ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുക. അതായത് അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് അവർക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞാൽ അവർക്ക് കുറച്ചും കൂടി ക്യൂരിയസ് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് ബ്ലോക്സ്, സ്റ്റാക്കിംഗ് റിങ്സ്, അതുപോലെ പല സൈസിലുള്ള കപ്സുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് എല്ലാം തന്നെ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഷേപ്പ് സോർട്ടേഴ്സ്, അതായത് ഓരോ ഷേപ്പ് ഓരോ അതിൻ്റെ ഇതിൽ മാത്രം ഇട്ട് വെക്കുക, അങ്ങനത്തെ ടോയ്സും അവൈലബിൾ ആണ്. അതുപോലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിയാനോ അല്ലെങ്കിൽ ഡ്രംസ് പോലത്തെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അവരിങ്ങനെ അടിക്കുമ്പോൾ ശബ്ദം വരുന്നതാണ് അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്യാൻ വേണ്ടിയിട്ട്, അത്തരം കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം. അതുപോലെ പസിൽസ് വാങ്ങിച്ചു കൊടുക്കാം, അതൊക്കെ വളരെ നല്ലതാണ്, അവരുടെ ഡെവലപ്മെൻറ്റ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. ഈ 2 to 3 years എന്ന് വരുമ്പം ഇമാജിനറി പ്ലേ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാണ്, അവർ കുറച്ചും കൂടി ഇമാജിൻ ചെയ്ത് കളിക്കുന്ന സമയമാണ്. അതായത് അവർ ഡോക്ടർ സെറ്റ്, അതുപോലെ കിച്ചൺ സെറ്റ്, അല്ലെങ്കിൽ ടൂൾ കിറ്റുകൾ, ഫയർമൻ ടൂൾ കിറ്റ്, അങ്ങനെ പലതരം ടൂൾ കിറ്റും പലതരം സെറ്റുകൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ മക്കൾക്ക് ഏതാണോ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുത്താൽ കഴിഞ്ഞാൽ അവരൊരു വേൾഡിൽ അവർ തന്നെ എന്താ പറയുക ഉണ്ടാക്കി അവർ തന്നെ കളിക്കും അല്ലേ. ആ ഒരു ടൈമാണ് 2 to 3 years വരുന്ന ടൈം. അതുപോലെ ഈ എല്ലാ ഏജിലും, അതായത് 6 to 12 months തൊട്ടിട്ട് ഇനി അങ്ങോട്ട് എല്ലാത്തിലും നിങ്ങൾ റീഡിങ്, ഓരോ പ്രായത്തിനും കണക്കായ സിമ്പിൾ സിമ്പിൾ സ്റ്റോറീസ് ഉള്ളതും അല്ലെങ്കിൽ സിമ്പിൾ സിമ്പിൾ പോയംസ് ഉള്ളതുമായിട്ടുള്ള ബുക്ക്സ് നിങ്ങൾ സോർട്ട് ഔട്ട് ചെയ്തിട്ട് വായിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. റീഡിങ് ഹെൽപ്സ് എ കിഡ് എ ലോട്ട്. സോ അത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ടോയ്സസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും അറിയാമെങ്കിൽ കോമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് ടൈം കാണുന്നത് വരെ ബൈ ബൈ.